ോകത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് ഭാനുപ്രിയ മികച്ച നർത്തകി കൂടിയായ ഭാനുപ്രിയ മലയാളി അല്ലെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അഴകിയ രാവണൻ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് രണ്ട് സിനിമകളിലും ശ്രദ്ധേയ വേഷമാണ് താരം കാഴ്ചവെച്ചത് അധികം സിനിമകളിൽ നടിയെ പിന്നീട് മലയാളത്തിൽ കണ്ടിട്ടില്ലെങ്കിലും ചെയ്ത സിനിമകൾ അഭിനേത്രി എന്ന നിലയിൽ ഭാനുപ്രിയെ പ്രേക്ഷക മനസ്സിൽ അടയാളപ്പെടുത്തി കരിയറിൽ ഇപ്പോൾ പഴയതുപോലെ സജീവമല്ല താരം മുപ്പത്തിമൂന്ന് വർഷം നീണ്ട കരിയറിൽ നൂറ്റി അൻപതോളം സിനിമകളിൽ ഭാനുപ്രിയ അഭിനയിച്ചു കരിയറിനൊപ്പം ഭാനുപ്രിയയുടെ വ്യക്തിജീവിതവും ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ടായിരുന്നു എൻ ആർ ഐ ബിസിനസ്മാൻ ആയ ആദർശ് കൗശലായിരുന്നു ഭാനുപ്രിയയുടെ ഭർത്താവ് ഇരുവരുടെയും പ്രണയവിവാഹം ആയിരുന്നു വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു എന്നാൽ ആദർശ് കൗശലിനെ ഉപേക്ഷിക്കാൻ ഭാനുപ്രിയ തയ്യാറായില്ല ആദർശിനെ വിവാഹം കഴിച്ച് നടി അമേരിക്കയിലേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ഇരുവർക്കും അഭിനയ എന്ന മകളും ജനിച്ചു എന്നാൽ ഏഴു വർഷത്തിനു ശേഷം ഭാനുപ്രിയ ഈ വിവാഹ ബന്ധം ഉപേക്ഷിച്ചു രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായ ഭാനുപ്രിയ മകളോടൊപ്പം ചെന്നൈയിലേക്ക് തിരിച്ചു വന്നു അഭിനയത്തിലും വീണ്ടും ശ്രദ്ധ നൽകി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൃദയാഘാതം മൂലം ആദർശ് കൗശൽ മരിക്കുന്നത് മംഗഭാനു എന്നാണ് ഭാനുപ്രിയയുടെ യഥാർത്ഥ പേര് ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നടിയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു നടി ശാന്തിപ്രിയയാണ് ഭാനുപ്രിയയുടെ സഹോദരി ഗോപികൃഷ്ണ എന്ന സഹോദരനും താരത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെല്ലപ്പേസുങ്കൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഭാനുപ്രിയ അഭിനയ രംഗത്തേക്ക് വീണ്ടും കടന്നു വന്നത് സിത്താര എന്ന തെലുങ്ക് ചിത്രത്തിലും ഭ അഭിനയിച്ചു പിന്നീട് തിരക്കേറിയ നായികയായി മാറിയ ഭാനുപ്രിയ ഹിന്ദി സിനിമകളിലേക്കും ചേക്കേറി അതേസമയം തെലുങ്ക് തമിഴ് സിനിമകളിലാണ് ഭാനുപ്രിയയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ആന്ധ്രാ സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ ഭാനുപ്രിയയ്ക്ക് ലഭിച്ചു മുമ്പൊരിക്കൽ ുപ്രിയയ്ക്കെതിരെ പരാതിയുമായി നടിയുടെ വീട്ടു മകളും രംഗത്തു വന്നിരുന്നു ഭാനുപ്രിയയുടെ സഹോദരൻ പതിനാല് വയസ്സുള്ള മകളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു ജോലിക്കാരിയുടെ പരാതി പിന്നാലെ പ്രതികരണവുമായി താരവും രംഗത്തു വന്നിരുന്നു വീട്ടിൽ നിന്നും മാസങ്ങളായി ജോലിക്കാരിയും മകളും സ്വർണം മോഷ്ടിക്കുകയായിരുന്നുവെന്നും ഇരുപത്തിയഞ്ചു പവൻ സ്വർണം മോഷ്ടിക്കപ്പെട്ടെന്നും ആയിരുന്നു ഭാനുപ്രിയ പറഞ്ഞത് സഹോദരൻ ജോലിക്കാരിയെ കൈയോടെ പൊക്കി ഇതോടെയാണ് വ്യാജ പരാതി ഉന്നയിച്ചത് എന്നായിരുന്നു ഭാനുപ്രിയയുടെ വാദം അതേസമയം പതിനാല് വയസ്സുള്ള കുട്ടിയെ ജോലിക്ക് നിർത്തിയത് നിയമവിരുദ്ധം അല്ലേ എന്നും അന്ന് നടിക്കെതിരെ ചോദ്യം വന്നിരുന്നു തമിഴ് തെലുങ്ക് സിനിമകളിൽ അമ്മ വേഷമാണ് ഭാനുപ്രിയ ഇപ്പോൾ കൂടുതലായും ചെയ്യുന്നത് മലയാള സിനിമയിൽ വർഷങ്ങളായി താരത്തെ കാണാറില്ല